ഹമാസിന്റെ ആക്രമണത്തിന് പിന്നാലെ ഗസയിൽ ആരംഭിച്ച യുദ്ധത്തിൽ വ്യാപക നാശനഷ്ടം. ഇസ്രയേൽ ഹമാസിനെതിരെ തിരിച്ചടിയും തുടങ്ങിയിട്ടുണ്ട്. ഇസ്രയേലിന്റെ വ്യോമാക്രമണത്തിൽ 232 പലസ്തീനികൾ കൊല്ലപ്പെട്ടതായി അൽജസീറ റിപ്പോർട്ട് ചെയ്തു. അതേസമയം ഹമാസിന്റെ ആക്രമണത്തിൽ 250 ഇസ്രയേലികളും കൊല്ലപ്പെട്ടതായി റിപ്പോർട്ടുകളുണ്ട്. നിരവധി ഇസ്രയേലികളെ ഹമാസ് ബന്ദികളാക്കിയിരിക്കുകയാണ്. ഒരുപാട് പേരുണ്ടെന്നാണ് ഹമാസിന്റെ സൈനിക വിംഗ് നൽകുന്ന സൂചന. അതേസമയം ഗസയിൽ അതിശക്തമായ തിരിച്ചടിയാണ് ഇസ്രയേൽ നൽകിയത്. നിരവധി തവണ മിസൈൽ വർഷം നടത്തിയിട്ടുണ്ട്. അതേസമയം ഹമാസിന്റെ റോക്കറ്റ് ആക്രമണത്തിൽ ടെല്ലവീവ് നഗരത്തിലെ കെട്ടിടങ്ങൾ തകർന്നു. അതേസമയം ബോളിവുഡിലെ പ്രമുഖ നടി നസ്രത്ത് ബറൂച്ച ഇസ്രയേലിൽ കുടുങ്ങിപ്പോയതായിട്ടാണ് റിപ്പോർട്ടുകൾ എത്തുന്നത്. അവരുടെ ടീമിലെ അംഗമാണ് ഇക്കാര്യം വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഔദ്യോഗിക പ്രസ്താവനയും ഇക്കാര്യത്തിൽ പുറത്തു വന്നിട്ടുണ്ട്. ദൗർഭാഗ്യവശാൽ നസ്രത്ത് ഇസ്രയേലിൽ കുടുങ്ങിയിരിക്കുകയാണ്. ഹൈഫ അന്താരാഷ്ട്ര ഫിലിം ഫെസ്റ്റിവലിൽ പങ്കെടുക്കാനായി എത്തിയതായിരുന്നു നടിയെന്നും പ്രസ്താവനയിൽ പറയുന്നു. യുദ്ധം ആരംഭിച്ച സമയത്ത് ഇരുവരുമായും സംസാരിച്ചിരുന്നെന്നും ടീമംഗം പറയുന്നത്. അതേസമയം നടി സുരക്ഷിതമായി ബേസ്മെന്റിലായിരുന്നു. സുരക്ഷാ കാരണങ്ങളാൽ മറ്റു വിവരങ്ങൾ പുറത്തു പറയാൻ കഴിയില്ല. എന്നാൽ അതിനുശേഷം നടിയുടെ യാതൊരു വിവരങ്ങളും ഉണ്ടായില്ല. അവർ എവിടെയാണെന്ന് ഇപ്പോഴും അറിയില്ല. നസ്രത്തിന്റെ സുരക്ഷിതമായി ഇന്ത്യയിലെത്തിക്കാനാണ് ശ്രമം. അവർക്ക് യാതൊന്നും സംഭവിക്കാതെ മടങ്ങി വരുമെന്നാണ് പ്രതീക്ഷയെന്നും നടിയുടെ ടീമംഗങ്ങൾ വ്യക്തമാക്കുന്നു. ഇസ്രയേൽ അതിശക്തമായ തിരിച്ചടിയാണ് നൽകുന്നതെന്ന് BBC റിപ്പോർട്ട് ചെയ്യുന്നു. 200-ലധികം പലസ്തീൻകാർ കൊല്ലപ്പെട്ടതായും BBC റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. ഹമാസിന്റെ 17 കേന്ദ്രങ്ങൾ തകർത്തതായി ഇസ്രയേൽ അവകാശപ്പെടുന്നു. 5000-ലധികം റോക്കറ്റുകൾ വർഷിച്ചതായി ഹമാസ് നേരത്തെ അവകാശപ്പെട്ടിരുന്നു. ഇസ്രയേലിന്റെ ദക്ഷിണ മേഖല വഴി നിരവധി ഹമാസ് പ്രവർത്തകരാണ് നുഴഞ്ഞുകയറിയത്. ഹമാസ് ബന്ദികളാക്കിയ ഇസ്രയേലികളിലെ പലരെയും അവർ ഗാസയിലേക്ക് കടത്തിക്കൊണ്ടു പോകുന്നതായും റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. അതേസമയം ടെല്ലവീവ് നഗരം ലക്ഷ്യമിട്ട് 150 റോക്കറ്റുകൾ അയച്ചുവെന്നാണ് ഹമാസിന്റെ അവകാശവാദം. ടെല്ലവീവിലേക്കുള്ള വിമാന സർവീസുകൾ ഭൂരിഭാഗം വിമാന കമ്പനികളും റദ്ദാക്കിയിരിക്കുകയാണ്. അമേരിക്കൻ എയർലൈൻസും എയർഫ്രാൻസും എമിറേറ്റ്സുമെല്ലാം സർവീസുകൾ റദ്ദാക്കി. ജർമ്മനിയും ലുഫ്താൻസയും താൽക്കാലികമായി സർവീസുകൾ നിർത്തിയിട്ടുണ്ട്. അതേസമയം ലെബനിലെ ഹെസ്ബുള്ള സൈന്യവും ഇസ്രയേലിനെതിരായ യുദ്ധത്തിൽ പങ്കുചേരുമോ എന്ന അഭ്യൂഹങ്ങൾ ശക്തമാണ്. അങ്ങനെ സംഭവിച്ചാൽ യുദ്ധത്തിൻ്റെ രൂക്ഷത വർദ്ധിപ്പിക്കുമെന്നും ഉറപ്പാണ്. അതേസമയം നിരവധി പേർ ഗസയിൽ നിന്ന് പലായനം ചെയ്തിട്ടുണ്ട്. കമ്പിളിപ്പുതപ്പും ഭക്ഷണ സാധനങ്ങളുമായി ഇവർ പലായനം ചെയ്യുന്നതിൻ്റെ ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്.